ഹലോ എല്ലാവർക്കും നമസ്കാരം. ടിസ്റ്റർ മീഡിയ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന കമ്പനിയായിരുന്ന എയർ ഡെക്കാൻ എന്ന കമ്പനി എങ്ങനെയാണ് രൂപീകൃതമായത്, എന്താണ് എയർ ഡെക്കാൻ സംഭവിച്ചത്, എന്താണ് എയർ ഡെക്കാൻ സ്ഥാപിക്കാനുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഉദ്ദേശം, അതെല്ലാമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വീഡിയോ കാണുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ്. ഇന്ത്യയിലെ മൈസൂരിനടുത്തുള്ള ഗോരൂർ എന്ന ഒരു സാധാരണ ചെറിയ വില്ലേജിൽ ജനിച്ച് കന്നഡ മീഡിയത്തിൽ പഠിച്ച് ഇന്ത്യൻ എയർഫോഴ്സിലും ഇന്ത്യൻ ആർമിയിലും സേവനമനുഷ്ഠിച്ച ക്യാപ്റ്റൻ ഗോപിനാഥ് എന്ന ജി ആർ ഗോപിനാഥ് ആണ് എയർ ഡെക്കാൻ എന്ന കമ്പനി സ്ഥാപിച്ചത്. സാധാരണക്കാർക്ക് എങ്ങനെ വിമാനത്തിൽ എങ്ങനെ ഫ്ളൈറ്റിൽ യാത്ര ചെയ്യാം, അതിന്റെ ഒരു പ്രാക്ടിക്കൽ വശം എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. ഏവിയേഷൻ രംഗത്തും വിമാന കമ്പനികളിലുള്ള പ്രവൃത്തി പരിചയവും എയർഫോഴ്സിലുള്ള പ്രവൃത്തി പരിചയവും എല്ലാം അദ്ദേഹം കൂട്ടിയിണക്കി 2003 ഓഗസ്റ്റിൽ ബാംഗ്ലൂരിൽ നിന്ന് ഹൂബ്ലിയിലേക്ക് ആണ് എയർ ഡെക്കാന്റെ ആദ്യത്തെ വിമാന സർവീസ് നടത്തിയത്. അന്ന് എയർ ഡെക്കാനുണ്ടായിരുന്നത് 2 ATR 42 ഫ്ലൈറ്റ് മാത്രമായിരുന്നു. 2004 2 Air 20 ഫ്ലൈറ്റ് സ്വന്തമായി വാങ്ങുകയും 5 പാട്ടത്തിനെടുക്കുകയും ചെയ്തു എയർ ഡെക്കാൻ. 2004 അവസാനമായപ്പോഴേക്കും 30 ഫ്ലൈറ്റുകൾ സ്വന്തമായി വാങ്ങുകയും 2005 ആയപ്പോഴേക്കും 30 ATR ഫ്ലൈറ്റുകൾക്ക് ഓർഡർ നൽകുകയും ചെയ്തു എയർ ഡെക്കാൻ. സാധാരണക്കാർക്ക് എങ്ങനെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഫ്ളൈറ്റിൽ യാത്ര ചെയ്യാം, വിമാനത്തിൽ യാത്ര ചെയ്യാം എന്നതിനുവേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ചെലവ് ചുരുക്കൽ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ വിമാനത്തിലുള്ള എക്സ്ട്രാ സർവീസുകൾക്ക്, അതായത് ബീവറേജസ്, ഫുഡ്, അങ്ങനെയുള്ള എക്സ്ട്രാ സർവീസുകൾക്ക് എല്ലാം പണം നൽകണമായിരുന്നു. അത് ആവശ്യമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന്റെ പണം അവർക്ക് ലാഭിക്കാം. അങ്ങനെയാണ് എയർ ഡെക്കാൻ ചെലവ് കുറഞ്ഞ രീതിയിൽ വിമാന സർവീസ് എങ്ങനെ നടത്താമെന്ന് ബുദ്ധിപരമായി ചിന്തിച്ചത്. വളരെ കുറഞ്ഞ സമയത്തിന്റെ ഒരു യാത്രയ്ക്ക് വേണ്ടി 1 മണിക്കൂറോ 2 മണിക്കൂറോ ഉള്ള യാത്രയിലേക്ക് ഫുഡ്, അതേപോലെ ബീവറേജസ്, അതുപോലെയുള്ള എക്സ്ട്രാ സർവീസുകൾ ഒന്നും കൂടുതലായി നൽകേണ്ടതില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ് എക്കണോമി ക്ലാസുകൾ മാത്രം ഉള്ള ഒരു എയർ ഡെക്കാൻ സർവീസിനെ പറ്റി ജി ആർ ഗോപിനാഥ് ചിന്തിച്ചത്. 2006 ആയപ്പോഴേക്കും 19% ഇന്റർനാഷണൽ സർവീസും 55 ഡൊമസ്റ്റിക് എയർപോർട്ടുകളിലേക്കുള്ള സർവീസുകളും നടത്തുന്ന ഇന്ത്യയിലെ തന്നെ 3 ഏറ്റവും വലിയ വിമാന കമ്പനിയായി മാറിയിട്ടുണ്ടായിരുന്നു എയർ ഡെക്കാൻ. 2005-2006 കാലയളവിൽ എയർ ഡെക്കാന്റെ ഒരു വളർച്ചയുടെ കാലഘട്ടമായിരുന്നു. 2007 ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 2 വിമാന കമ്പനിയായി മാറിയിട്ടുണ്ടായിരുന്നു എയർ ഡെക്കാൻ. 2007 മെയ് 1 വിജയ് മല്യയുടെ ഉടമസ്ഥതയിലുള്ള കിങ് ഫിഷർ എന്ന എയർ ക്രാഫ്റ്റ് കമ്പനിയുമായി എയർ ഡെക്കാൻ ലയിക്കാൻ പോവുകയാണെന്നുള്ള വാർത്ത മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നു. അതിന് ജി ആർ ഗോപിനാഥ് പ്രതികരിച്ചത്, വിജയ് മല്യയും ഞാനും 2 ധ്രുവങ്ങളിലാണ്, ഇതൊരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സത്യത്തിൽ ജി ആർ ഗോപിനാഥിന് അറിയില്ലായിരുന്നു എയർ ഡെക്കാനും കിങ് ഫിഷറും ഭാവിയിൽ ലയിക്കാൻ പോവുകയാണ് എന്നുള്ള സത്യം. 2007-ന്റെ അവസാനത്തോടുകൂടി എയർ ഡെക്കാൻ കിങ് ഫിഷർ എയർലൈനുമായി മെർജ് ചെയ്യുകയും കിങ് ഫിഷർ എയർലൈൻസിന്റെ ഒരു പാരന്റ് കമ്പനിയായ യുണൈറ്റഡ് ഗ്രോവറീസ് ഗ്രൂപ്പ് 26% എയർ ഡെക്കാന്റെ ഷെയർ വാങ്ങുകയും ചെയ്തു. 2007 സിംപ്ലിഫൈഡ് ഡെക്കാൻ എന്ന പേരിൽ എയർ ഡെക്കാൻ സർവീസ് നടത്തുന്നുണ്ടായിരുന്നു. 2008 കിങ് ഫിഷർ എയർലൈൻസിന്റെ
പ്രധാന ഹബ്ബായി മാറിയിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ എയർപോർട്ട്. 2008 കിങ്ഫിഷർ എയർലൈൻസിലെ പൂർണ്ണമായും എയർ ഡെക്കാൻ ലയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഡെക്കാൻ ഏവിയേഷൻ എന്ന കമ്പനി ഡെക്കാൻ ചാർട്ടർ ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്ക് മാറുകയും ഇപ്പോൾ ജി ആർ ഗോപിനാഥിന്റെ ഉടമസ്ഥതയിലുള്ള ഡെക്കാൻ ചാർട്ടർ കമ്പനി ചാർട്ടർ സർവീസുകൾക്ക് മാത്രമായി ആണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഇപ്പോൾ 4 ഫ്ലൈറ്റുകളും 10 ഹെലികോപ്റ്ററുകളുമായി ഗുജറാത്ത്, അഹമ്മദാബാദ്, സൂറത്ത്, മുംബൈ എന്നീ പ്രധാന എയർപോർട്ടുകളിലേക്കെല്ലാം ചാർട്ടർ സർവീസുകൾ നടത്തുന്നു. 2020 കൊറോണ ബാധിച്ചതിനെ തുടർന്ന് താൽക്കാലികമായി എയർഡക്കാൻ ഡെക്കാൻ ചാർട്ടർ സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിർത്തിവച്ചിരിക്കുന്നു എന്നാണ് ജി ആർ ഗോപിനാഥ് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സാധാരണക്കാർക്ക് എങ്ങനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാം, എങ്ങനെ വിമാനത്തിൽ യാത്ര ചെയ്യാം എന്ന് ചെലവ് ചുരുക്കിക്കൊണ്ട് എങ്ങനെ അവരുടെ ബജറ്റിനനുസരിച്ച് ഫ്ലൈറ്റ് യാത്ര സാധ്യമാക്കാമെന്ന് ജി ആർ ഗോപിനാഥ് സ്വപ്നം കണ്ടിരുന്നത്. അതാണ് എയർഡക്കാൻ എന്ന കമ്പനിയിലൂടെ ജി ആർ ഗോപിനാഥ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.